സി പി എം നേതാവ് എം അനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. പോക്സോ കേസിൽ സുധാകരൻ്റെ അറിവുണ്ടായിരുന്നു, സുധാകരനെ അറിഞ്ഞിട്ടും തടഞ്ഞില്ല, അത്തരത്തിലാണ് ഈ പീഡനം നടന്നത്. കഴിഞ്ഞ ദിവസം കോടതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് ശിക്ഷ വിധിച്ച, വളരെ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ വിധിച്ച അത്ര ഗുരുതരമായി കൊണ്ടൊരു കേസിലാണ് സുധാകരനെ കെ പി സി സി പ്രസിഡന്റിനെ എടുത്തിടുന്നത്. അതിന് കാരണമായി പറയുന്നത് പാർട്ടി മുഖപത്രത്തിൽ ഇത്തരത്തിൽ വാർത്ത വന്നിരുന്നു എന്നാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അതിനെ തള്ളുന്നുണ്ട്, അഡ്വക്കേറ്റ് തള്ളുന്നുണ്ട്, ഇപ്പോൾ സുധാകരനും പൂർണ്ണമായും അത് തള്ളുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നൊക്കെയാണ്. ഇവിടെ അസാധാരണമായ വേഗത്തിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കുശാഗ്രബുദ്ധിയായ കുറ്റവാളിയെ ജയിലിലടയ്ക്കുന്നതിന്, അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ ജയിലിലടയ്ക്കുന്നതിന് നീതിന്യായ കോടതി വിധി പ്രസ്താവിച്ച വിധം ഏറ്റവും നല്ല നിലയിൽ ഒരു അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരള സർക്കാരിന്റെ പോലീസ് വിഭാഗം. അതിന് കേരള സർക്കാരിനെയും പോലീസിനെയും അഭിനന്ദിക്കുന്ന രീതിയിലാണ് സാധാരണഗതിയിൽ മലയാളിയുടെ ഭാഗത്തു നിന്നും സംഭാഷണം ഉണ്ടാകേണ്ടത്, പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടത്. ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട ശ്രീ ജയശങ്കർ അതിൽ പ്രതികരിച്ചു കണ്ടില്ല. മാത്രമല്ല, മോൺസൺ മാവിങ്കലിനെ പുണ്യവാളിനാക്കുന്ന തരത്തിലാണ് പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്നത് നിയമ കോടതിക്ക് മുമ്പിൽ മോൺസൺ വാഹനങ്ങൾ നടത്തിയ കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആ കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ റിക്കാർഡിക്കലായി തെളിവുണ്ടായ കാര്യം ആ കുട്ടി ആക്രമിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്, അതിന്റെ സമയം, ഇതെല്ലാം കോടതി കേട്ടതിലുണ്ട്. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ആ വീട്ടിൽ ലഭ്യമായിരിക്കുന്നു, ഉണ്ടായിരുന്നു എന്ന് കാണുന്ന ഡിജിറ്റൽ തെളിവുകൾ മറുഭാഗത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനർത്ഥം എന്താണ്? ഇപ്രകാരമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കുക എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല. ശ്രീ അനിൽകുമാർ, ഇത്തരത്തിലൊരു ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് ഉന്നയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പൂർണ്ണമായിട്ടും തള്ളുകയാണ്. കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു മൊഴി ഉണ്ടായിട്ടേ ഇല്ലെന്ന് പറയുന്നു. ഈ അഡ്വക്കേറ്റും അത് പൂർണ്ണമായിട്ട് തള്ളുന്നു, കെ സുധാകരനും പൂർണ്ണമായിട്ട് തള്ളുന്നു. ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിവരം എവിടെ നിന്ന് കിട്ടി? ഈ കേസ് അന്വേഷണത്തിന്റെ ഈ ഘട്ടം വരെ, ഇത് കോടതിയുടെ മുമ്പിലെത്തി കോടതി ശിക്ഷ വിധിക്കുന്ന ഈ ഘട്ടം വരെ ഇല്ലാതിരുന്ന ഇത്തരത്തിലൊരു ആരോപണം ഇപ്പോൾ എവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു? അതെങ്ങനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് വലിയൊരു ആരോപണമായി ഉന്നയിക്കും? ഇതൊക്കെയാണ് ചോദ്യമായിട്ട് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉന്നയിക്കുന്നത്. കൃത്യമായ ചോദ്യം, ഈ കുട്ടി ആക്രമിക്കപ്പെട്ട സ്ഥലം, സമയം, ഇതൊക്കെ കേന്ദ്ര സർക്കാരുകളുടെ ഭാഗമാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മാതാവ് ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ കെ പി സി പ്രസിഡന്റ് അവിടെ വന്നിരുന്നു, അവിടെ ഉണ്ടായിരുന്നു നിശ്ചിത സമയം എന്ന ഡിജിറ്റൽ തെളിവുകളാണ് ആരോപണ വിധേയരായ ആളുകൾ കെ സുധാകരന്റെ അവിടുത്തെ സാന്നിധ്യം സംബന്ധിച്ച് മറ്റേ കേസിൽ തെളിവ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഒരു നിയമക്കോടതിക്ക് മുമ്പിൽ ഒരു പെൺകുട്ടി അപമാനിക്കപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ സുധാകരനാണ് എന്ന വസ്തുത ബോധിക്കുന്നതാണ്. അത് മറ്റേ കേസിനകത്താണ് ഡിജിറ്റൽ തെളിവുകൾ, സുധാകരന്റെ സാന്നിധ്യം എന്ത് എന്നതിനെ കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുള്ളത്. ടവർ ലൊക്കേഷൻ അടക്കം നോക്കുമ്പോൾ സുധാകരനോട് ഉണ്ടാകും. അത്തരമൊരു സന്ദർഭം കൂട്ടി ചോദിക്കുമ്പോ അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്താൻ കെ പി സി സിക്ക് ബാധ്യതയില്ലേ? സുധാകരന് ബാധ്യതയില്ലേ? സുധാകരൻ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് അതിന്റെ വ്യക്തത വരുത്തുമ്പോൾ വസ്തുത എന്താണെന്ന് കേരളത്തിന് ബോധ്യമാകും. ശരി, ശ്രീ എ അനിൽകുമാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചു നന്ദി. അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് മനസ്സാ വാച കർമ്മണ താൻ ഇത്തരത്തിലൊരു കേസിന്റെ ഭാഗമായിട്ടില്ല, അത് ഏതെങ്കിലും തരത്തിൽ തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക, നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ്.